ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാവിൻ്റെ വണക്കമാസം 20-ാം തീയതി. ദൈവമാതാവ് അനുഭവിച്ച വ്യാകുലത. 1-ാമത്, കന്യകാമറിയം അനുഭവിച്ച വ്യാകുലത എത്രമാത്രമെന്നും, 2-ാമത്, അതിൻ്റെ കാരണമെന്തെന്നും, 3-ാമത്, അത് ഏത് പ്രകാരം അനുഭവിച്ചുവെന്നും ആലോചിക്കണം. ആദ്യം, ഈശോമിശിഹ തന്നെ തന്നെ ബലിയായി തൻ്റെ ദിവ്യപിതാവിന് സമർപ്പിക്കുവാനുള്ള കാലമായപ്പോൾ മാതാവായ മറിയത്തിൻ്റെ അടുക്കൽ ചെന്ന് അനുവാദം വാങ്ങി പുറപ്പെട്ടു. ക്രൂരന്മാരായ യൂതന്മാർ ഈശോയെ കൊല്ലുമെന്ന് വിചാരിച്ച് തൻ്റെ പുത്രനെ ഒന്നുകൂടി കാണുന്നതിനായി ചെന്നപ്പോൾ മറിയം കണ്ട കാഴ്ച എത്ര മർമ്മഭേദകമായിരുന്നു. നിർമ്മലനായ കുമാരൻ കൊലപാതകനെപ്പോലെ കെട്ടപ്പെട്ട് ഓറസ്ലേം നഗരിയിലെ തെരുവീതിയിൽ കൂടെ നയിക്കപ്പെടുന്നു. തിരുശരീരം അടിയേറ്റ് മുഴുവൻ രക്തമയമായിരിക്കുന്നു. പീലാത്തോസിൻ്റെ അന്യായമായ വിധി പ്രകാരം സ്ലീവാ ചുമന്നുകൊണ്ട് ഗാഗുൽത്താമലയിലേക്ക് പോകുന്നു. സ്ലീവായുടെ ഭാരം താങ്ങുവാൻ ശക്തിയില്ലാതെ തളർന്ന് നിലത്ത് വീഴുന്നു. ഗാഗുൽത്താമലയിൽ ചെന്ന ശേഷം രണ്ട് കള്ളന്മാരുടെ നടുവിൽ സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് 3 മണിനേരം അതിൽ തൂങ്ങിക്കിടന്ന് പാപികൾക്ക് വേണ്ടി കഠിന മരണം പ്രാപിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൈവമാതാവ് അനുഭവിച്ച വ്യാകുലത വേദസാക്ഷികൾ എല്ലാവരും അനുഭവിച്ച കഠിന വേദനകളെക്കാളും ഏറ്റവും അധികമായിരുന്നു. ഈ വ്യാകുലതയ്ക്ക് കാരണം മനുഷ്യരുടെ പാപമാകയാൽ പാപത്തെപ്പറ്റി യഥാർത്ഥമായ മനസ്താപം നിങ്ങളുടെ മനസ്സിൽ ജനിപ്പിക്കണമെന്ന് വ്യാകുല മാതാവിനോട് പ്രാർത്ഥിക്കണം. 2-ാമത്, ദൈവമാതാവ് ഇത്രയധികം വ്യാകുലത അനുഭവിച്ചതിന് പല കാരണങ്ങളുണ്ട്. 1-ാമത്, കഷ്ടതയിൽ തൻ്റെ കുമാരനോട് തുല്യപ്പെടുക. 2-ാമത്, സ്വർഗത്തിൽ അധിക ഭാഗ്യം സിദ്ധിക്കുക. 3-ാമത്, ഈ മാതാവിനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് നേരിടുന്ന ദുഃഖ അനർത്ഥങ്ങളെ ക്ഷമയോടുകൂടെ സഹിക്കുക. ഇവ 3ുമാണ് മുഖ്യ കാരണങ്ങൾ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച നാൾ മുതൽ മരണപര്യന്തം അല്പപാപം പോലും ചെയ്തിട്ടില്ലാത്ത ദൈവമാതാവ് വ്യാകുല സമുദ്രത്തിൽ മുഴുകിയിരിക്കയിൽ നീചപാപികളായ മനുഷ്യർ ഏതെങ്കിലും സങ്കടം വരുമ്പോൾ ആവലാതിപ്പെടുന്നത് എന്തിന്? നിങ്ങളുടെ സ്ലീവായും ചുമന്നുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക എന്നല്ലേ മിശിഹ അരുളി ചെയ്തിരിക്കുന്നത്. തങ്ങളുടെ സ്ലീവയായ ദുഃഖാനർത്ഥങ്ങൾ മുതലായ ഞെരുക്കങ്ങളെ ക്ഷമ കൂടാതെ അനുഭവിക്കുന്നവർ മോക്ഷം പ്രാപിക്കാതെ നരകത്തിൽ വീഴുമെന്ന് നിശ്ചയിച്ച് ക്ഷമ എന്ന പുണ്യം തരുന്നതിന് വ്യാകുല മാതാവിനോട് പ്രാർത്ഥിക്കുവിൻ. 3-ാമത്, സ്ലീവായുടെ അടുത്തു നിന്നുകൊണ്ട് മറിയം പ്രദർശിപ്പിച്ച സന്മാതൃക എത്ര വിസ്മയനീയമായിരിക്കുന്നു. വേദസാക്ഷികളുടെ രാജ്ഞിയായ മറിയം സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരണപീഡ അനുഭവിക്കുന്ന ഈശോയുടെ സമീപം നിൽക്കുമ്പോൾ തൻ്റെ പുത്രൻ നിഷ്കളങ്കനെന്നും പീലാത്തോസിൻ്റെ വിധി അന്യായമെന്നും യൂതന്മാർ വലിയ പാതകം നടത്തുന്നു എന്നും ഉറപ്പായി അറിഞ്ഞിരുന്നു. എന്നാൽ ഇവയെപ്പറ്റി ആവലാതിപ്പെടാതെ ദൈവേഷ്ടത്തിന് കീഴ്വഴങ്ങി പ്രാണനേക്കാൾ അധികം സ്നേഹിച്ചിരുന്ന കുമാരനെ മനുഷ്യരക്ഷയ്ക്കായി ദൈവനീതിക്ക് ബലി കഴിക്കുകയാണ് ചെയ്തത്. ആ സമയം മറിയം അനുഭവിച്ച വ്യാകുലതയെ ലോകത്തിലുള്ള ഓരോ മനുഷ്യനും സർവേശ്വരന് വീതിച്ചു കൊടുക്കുന്നതിന് തിരുമനസ്സായാൽ എല്ലാവരും മരിക്കുന്നതിനും അത് മതിയാകുമെന്ന് വേദപാരംഗതന്മാർ പറയുന്നു. അതുകൊണ്ട് നമുക്ക് വേണ്ടി ഇപ്രകാരമുള്ള വ്യാകുലത അതിശയമായ ക്ഷമയോടുകൂടെ സഹിക്കുകയും നമ്മോടുള്ള സ്നേഹത്താൽ നമുക്ക് വേണ്ടി തൻ്റെ തിരുക്കുമാരനെ ബലിയായി സമർപ്പിക്കുകയും ചെയ്ത ദൈവമാതാവിനെ പാപം മൂലം മേലാലെങ്കിലും ദുഃഖിപ്പിക്കാതെ പുണ്യ അനുഷ്ഠാനം വഴിയായി ആ മാതാവിൻ്റെ ഉത്തമപുത്രരായി നടപ്പാൻ ശ്രമിക്കണം. ദൃഷ്ടാന്തം. വിധവയായിരുന്ന ഒരു പ്രഭുവിയുടെ സന്താന സമ്പത്ത് ഒരു പുത്രൻ മാത്രമായിരുന്നു. ഇവനെ ഒരു ദുഷ്ടൻ ഏതോ കാരണത്താൽ കൊല്ലുകയുണ്ടായി. ഘാതകൻ പിടികൊടുക്കാതിരിക്കുന്നതിന് ഉടൻ തന്നെ ഒരു ഗൃഹത്തിൽ കയറി ഒളിച്ചു. എന്നാൽ ആ വീട് മേൽപ്പറഞ്ഞ വിധവയുടേതായിരുന്നു. പുത്രൻ്റെ മരണവാർത്ത പ്രഭുവും അറിഞ്ഞിരുന്നില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ കൊല്ലപ്പെട്ട മകനെ പ്രഭുവിയുടെ അടുക്കൽ കൊണ്ടുവന്നു. അത് കണ്ട് അവർണനീയമായ സങ്കടം അനുഭവിക്കുകയിലാണ് ഘാതകൻ തൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലായത്. ഇവനെ ഉടനെ പോലീസിൽ ഏൽപ്പിക്കണമെന്നുള്ള വിചാരം ആദ്യമേ ഉണ്ടായി. എന്നാൽ ദൈവമാതാവ് തൻ്റെ വത്സലകുമാരനെ കൊന്നവർക്ക് പൊറുതി കൊടുത്തതും സ്ലീവായുടെ അടുക്കൽ നിന്നപ്പോൾ മാതാവ് അനുഭവിച്ച ദുസ്സഹമായ വ്യാകുലതയും നിരൂപിച്ച് വ്യാകുല മാതാവിനെക്കുറിച്ച് ആ ദുഷ്ടനോട് ക്ഷമിച്ചതുകൂടാതെ അവന് കുറേ പണവും വസ്ത്രവും ഒളിച്ചോടി പോകുന്നതിന് ഒരു കുതിരയും കൊടുത്ത് അവനെ യാത്രയാക്കി. ഈ സംഭവം നടന്ന ദിവസം രാത്രിയിൽ തന്നെ മരിച്ച തൻ്റെ മകൻ സ്വപ്നത്തിൽ പ്രഭുവിന് പ്രത്യക്ഷനായി.
ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ ഏറിയ വർഷം കിടപ്പാൻ വിധിക്കപ്പെട്ടു. എന്നാൽ അമ്മ വ്യാകുലമാതാവിനെക്കുറിച്ച് ആ ദുഷ്ടനോട് ക്ഷമിച്ച് അവന് ഉപകാരം ചെയ്തതുകൊണ്ട് ദൈവമാതാവ് ഇന്ന് തന്നെ എന്നെ രക്ഷിച്ച് മോക്ഷത്തിൽ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് മറഞ്ഞുപോയി. ക്രിസ്ത്യാനികളെ, നിങ്ങൾ കൃപാസമുദ്രമായ ദൈവമാതാവിൻ്റെ വ്യാകുലതകളെപ്പറ്റി ധ്യാനിച്ച് മനസ്സലിഞ്ഞ് നിങ്ങളുടെ പാപം ഹേതുവാൽ ആ മാതാവിന് സങ്കടം വരുത്താതിരിപ്പാൻ ശ്രമിക്കുക. ജപം. വ്യാകുല മാതാവെ, മരണസമയത്ത് ഈശോ യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ നിന്റെ മകൻ എന്ന് അങ്ങയോട് കൽപ്പിച്ചപ്പോൾ ക്രിസ്ത്യാനികളെല്ലാവരെയും അങ്ങേക്ക് മക്കളായിട്ട് കയ്യേൽപ്പിച്ചു എന്നത് സത്യമാകയാൽ അങ്ങ് എനിക്കും മാതാവായിരിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതുവരെയും ഞാൻ അങ്ങേ യോഗ്യപുത്രനായി നടക്കാതെ അങ്ങയെ സങ്കടപ്പെടുത്തിയത് സത്യം തന്നെ. ഇനിയെങ്കിലും പിശാചിൻ്റെ തന്ത്രങ്ങളിൽ അകപ്പെടാതെ ഇരിപ്പാൻ എന്നെ കാത്തു സൂക്ഷിച്ച് മോക്ഷരാജ്യത്തിൽ കൂട്ടിക്കൊണ്ടു പോകണമേ. ശുദ്ധ ബെർണർദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സംഗീതത്തിൽ ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവൃതക്കാട് രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കിൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരലണമേ. ആമേനീശു. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമ്മേ, തൃത്വസ്തുതി മൂന്ന് തവണ ഈ പ്രാർത്ഥന ചൊല്ലുക. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ലുത്തിനിയ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ഭാവതമ്പരാനെ, ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഋഹാദുപദാശ തമ്പരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തമ്പുരാൻ്റെ പുണ്യജനനി, കന്യാസ്ത്രീകൾക്ക് മകുടമാകുന്ന നിർമ്മല കന്യകേ, മിശിഹായുടെ മാതാവേ, ദൈവവരപ്രസാദത്തിൻ്റെ മാതാവേ, എത്രയും നിർമ്മലയായിരിക്കുന്ന മാതാവേ, അത്യന്ത വ്യക്തിയുള്ള മാതാവേ, ഈശ്വലറ്റ കന്യാസ്ത്രീയായിരിക്കുന്ന മാതാവേ, കന്യാവ്രത്തിനന്തിന വരാത്ത മാതാവേ, സ്നേഹത്തിന് പാത്രമായിരിക്കുന്ന മാതാവേ, അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, സൽബുദ്ധിയുടെ മാതാവേ, സൃഷ്ടാവിൻ്റെ മാതാവേ, രക്ഷിതാവിൻ്റെ മാതാവേ, വിവേക ഐശ്വര്യമുള്ള കന്യകയെ, പ്രകാശമായ സ്തുതിക്ക് യോഗിയായ കന്യകയെ, സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകയെ, വല്ലഭമുള്ള കന്യകയെ, കനിവുള്ള കന്യകയെ, വിശ്വസ്തയായ കന്യകയെ, നെറിവിൻ്റെ ദർപ്പണമേ, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, ഞങ്ങളുടെ തെളിവിൻ്റെ കാരണമേ, ആത്മജ്ഞാന പൂരിത പാത്രമേ, ബഹുമാനത്തിൻ്റെ പാത്രമേ, അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ, ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസപുഷ്പമേ, ദാവീദിൻ്റെ കോട്ടയെ, നിർമ്മലനന്ദം കൊണ്ടുള്ള കോട്ടയെ, സ്വർണാലയമേ, വാക്തത്തിൻ്റെ പെട്ടകമേ, ആകാശമോക്ഷത്തിൻ്റെ വാതിലേ, ഉഷകാലത്തിൻ്റെ നക്ഷത്രമേ, രോഗികളുടെ സ്വസ്ഥാനമേ, പാപികളുടെ സങ്കേതമേ, വ്യാകുലന്മാരുടെ ആശ്വാസമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, മാലാകന്മാരുടെ രാജ്ഞി, ഭാവാന്മാരുടെ രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി, ശ്ലീഹന്മാരുടെ രാജ്ഞി, വേദസാക്ഷികളുടെ രാജ്ഞി, വന്ദകന്മാരുടെ രാജ്ഞി, കന്യാസ്ത്രീകളുടെ രാജ്ഞി, സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, സ്വർഗാരോപിതയായ രാജ്ഞി, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, സമാധാനത്തിൻ്റെ രാജ്ഞി, കർമ്മലസഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്പരിയാട്ടിൻകുട്ടി, കർത്താവേ ഞാൻ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്പരിയാട്ടിൻകുട്ടി, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്പരിയാട്ടിൻകുട്ടി, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യനേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടുള്ളമായ അമ്മ കന്യകയെ, സകലാപത്തുകളിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടെ ദണ്ഡ നമസ്കാരമായി വീണുകിടക്കുന്ന ഈ കൂട്ടത്തെ തൃക്കൺപാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെ എൻ്റെ കർത്താവിശ്യം ശേഷത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നിരലണമേ. ആമേൻ. രാജകന്യകെ, മനോഗുണത്തിൻ്റെ അമ്മയെ, നിനക്ക് സ്വസ്തി. ഞങ്ങളുടെ ആയുസ്സും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമേ നിനക്ക് സ്വസ്തി. അലസി ഭാഗപ്പെട്ട് നടക്കുന്ന ഹാവായുടെ മക്കളായി ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, കരയുന്നു. ഈ സ്ഥലത്തിൽ നിന്ന് മുഴന്നു കരഞ്ഞുകൊണ്ട് നിന്റെ പക്കൽ നെടുവേർപ്പെടുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അമ്മേ, മനോഗുണമുള്ള നിന്റെ ശുദ്ധ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ വിരവിൽ തിരിഞ്ഞു നോക്കണമേ. വിശേഷിച്ച് ഈ അലസി ഭാഗം കടന്നതിൻ്റെ ശേഷം ശുദ്ധമായ നിന്റെ വയറ്റിൻ്റെ വാഴ്ത്തപ്പെട്ട ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാട്ടണമേ. അയ്യോ, കനിവും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമാകുന്ന നീ എപ്പോഴും കന്യാസ്ത്രീ മറിയമേ. ആമീൻ. ഈശോമിശിഹയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള നിത്യമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവ് ശരീരവും റുഹാദുദാശിയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെ ഞാൻ കർത്താവിശ്വം ശേഷത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നിരലണമേ. ആമേൻ. ഈശോ, പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ, പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം. ഇന്നത്തെ സുകൃത ജപം, ദയയുള്ള മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇന്നത്തെ സൽക്രിയ, ദൈവമാതാവിനെ കുറിച്ച് ഒരു പൂജ ചെയ്യിക്കണം അല്ലെങ്കിൽ കാണണം.